സുരേഷ് ഗോപി സാർ എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഹീസ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്. നമുക്കൊരു ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ നമ്മുടെ ഒരു എം ബി എന്നതിലുപരി ഹീസ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഒരുപാട് സന്തോഷം അദ്ദേഹം ഞങ്ങളുടെ ഒരു പരിപാടിയിൽ വന്നതിലും ഞങ്ങളെ എല്ലാവരോടൊപ്പം വളരെ 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 ഫ്രണ്ട്ലി ആയിട്ടും വളരെ ക്ലോസ്ഡ് ആയിട്ടൊക്കെ തന്നെയാണ് ഞങ്ങളോട് ബിഹേവ് ചെയ്തതും എല്ലാം ഒരുപാട് സന്തോഷം. പിന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് കാണാൻ പറ്റി. പിന്നെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു കേരളപ്പിറവി ഇങ്ങനെ ആഘോഷിക്കുന്നത്. കേരളപ്പിറവി ഇതുവരെ അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല, അല്ല എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കേരളപ്പിറവി അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം കേരളപ്പിറവി ആണ് എന്ന് അറിയാം, അതിനെക്കുറിച്ച് അറിയാം എന്നല്ലാതെ നമ്മളെങ്ങനെ ഇതുപോലെ ഒരു ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് ഒരു സദ്യയൊക്കെ കഴിച്ച് ഇതുപോലെ ഒരു സന്തോഷം ഫസ്റ്റ് ടൈമാണ്. പിന്നെ എല്ലാവരും കാണാൻ പറ്റി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കാണാൻ പറ്റി. ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഇവൻറ്റ് ഞാൻ പങ്കെടുക്കുന്നത്. അദ്ദേഹം ഒരു വി വി ഐ പി പേഴ്സണാണ്, ഒരു എം പി ആണ്, ഒരു സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതിനെ ബഹുമാനിക്കുന്നു. പക്ഷേ അതോടൊപ്പം ഈ ഒരു പ്രോഗ്രാം നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇന്ന് രാവിലെ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയല്ല, ഇത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നൊരു പരിപാടിയാണ്. അദ്ദേഹത്തെ പോലത്തെ ഒരു വി വി ഐ പി വരുമ്പോൾ നമ്മൾ ഓൾറെഡി ആ കാര്യം ഈ ഹാള് വരുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നമ്മൾ ഇൻഫോം ചെയ്യുന്നതുമാണ്. അപ്പോൾ അവരതിന് മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യണമായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പറഞ്ഞ പോലെ ഇപ്പം റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂവിൻ്റെ പേരിലായിരിക്കാം മേ ബി ഇതുപോലെ ഒരു സുരക്ഷാ ക്രമീകരണം എന്ന് പറഞ്ഞിട്ട് പോലീസ് ഇൻ്റർഫിയർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതുപോലെ ഒരു വി വി ഐ പി വരുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കുറച്ച് നടപടികളുണ്ട്. ഒന്നെങ്കിൽ ലൈക്ക് ഇവിടെ മെറ്റൽ ഡിറ്റക്ടർ വെക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇത്ര പേര് പങ്കെടുക്കാൻ പാടുള്ളൂ എന്നവർക്കൊരു ക്രൈറ്റീരിയ വെക്കാം. ഇതൊന്നുമില്ലാതെ ഒരു പരിപാടി നടക്കുന്നതിന് ഇടയിലേക്ക് പെട്ടെന്ന് കയറി വരിക, അവിടെ നിന്ന് സ്പെഷ്യൽ അതായത് നമ്മൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള വ്യക്തിയെ വിളിച്ചുകൊണ്ട് പോവുക, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഒരു ചെറിയ രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ തന്നെയാണ്. അതിന് ഇനിയിപ്പോൾ ഏത് രീതിയിൽ ഇനിയിപ്പം സമൂഹം കാണും, അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയകളിലൊക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ ഇനി ഒരുപാട് ബാഡ് കമൻസുകൾ വരും, ആ ഇവരിങ്ങനെയാണ്, ഇവരാൾക്കാരിങ്ങനെ. പക്ഷെ ഇവിടെ നടന്നത് എന്താണെന്ന് ഞങ്ങൾക്കും ഇവിടെ കൂടിയ നിങ്ങളെപ്പോലെയുള്ള കുറച്ച് വ്യക്തികൾക്കും മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ അതേത് രീതിയിലായാലും നമ്മളത് ബാധിക്കുന്നില്ല, കാരണം സമൂഹം നെഗറ്റീവും പോസിറ്റീവും പറയും. അപ്പം ഇക്കാര്യത്തിൽ എനിക്ക് തോന്നിയത് ഒരു ഷെയിമാണ്, കാരണം അദ്ദേഹം ഇടയ്ക്ക് വെച്ച് വിളിച്ചുകൊണ്ട് പോവുക പിന്നെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഷെയിമായിട്ടാണ് ഫീൽ ചെയ്തത്. വി ആർ ഓൾസോ ഹ്യൂമൻ ബീയിങ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഏലിയനോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളോ ഒന്നുമല്ല, ഞങ്ങളും ഒരു സാധാ ഹ്യൂമൻ ബീയിങ് അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് സ്പെഷ്യൽ ട്രീറ്റോ പരിഗണനയോ ഒന്നും തരണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. പിന്നെ ഒരു ന്യൂനപക്ഷമാണ്, ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ സംരക്ഷിക്കേണ്ടത് അതാത് ഗവൺമെൻറ്റാണ്. അപ്പോൾ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റാണ്, മനസ്സിലായോ? അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ സ്പെഷ്യൽ കാറ്റഗറി വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പം നമുക്കിടയിൽ ഒരുപാട് എന്താ പറയുക നമ്മളെ തന്നെ തകർക്കുന്നതിന് വേണ്ടി ഒരുപാട് സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട്, പലവിധ സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അവരെയൊക്കെ പിന്നിൽ ഉദ്ദേശം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എൽ ജി ബി ടി കമ്മ്യൂണിറ്റി ഒന്നടങ്കം തകർക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം ഓരോ കമൻസുകൾ വരുന്നത്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. റീസെൻ്റ്ലി തന്നെ നമുക്കറിയാം ഒരു വലിയ ബോംബ് ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിനേക്കാളൊക്കെ ഉപരി ആളുകൾ ഹൈപ്പ് കൊടുക്കുന്നത് നമ്മുടെ ഒരു വാർത്ത വരുമ്പോഴാണ്. അപ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് സമൂഹം ഇങ്ങനെ, എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഒരു വിഭാഗം ആളുകൾ, അതെന്തുകൊണ്ടാണ് അവർ ഇത്രമാത്രം അതിനെ ഹൈപ്പ് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ മോശമായിട്ട് പറയുന്നവർ എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, നല്ലത് പറയുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്, അവരെ സപ്പോർട്ട് മതി. പിന്നെ ഇനിയും കമ്മ്യൂണിറ്റി ഇനിയും വളരും, കാരണം ഇപ്പോൾ കമ്മ്യൂണിറ്റി എത്ര എവിടെ എത്തി നിൽക്കുന്നു അതിനേക്കാളൊക്കെ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനി പോകും. അപ്പോൾ ഈ അംഗീകരിക്കാത്തവരൊക്കെ തന്നെ നാളെ അംഗീകരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം.